हाय फ्रेंड्स इन यानि ना टेस्टी आय ऊतपति रेसीपीटा वन अट्ठे इवे दोशमावी ई दोशमाव या अरचे अब इंपम कुछ कटील अब ऊतपान शकल को कटि कुछ अट्ठे शकल वे चेत कुछ और शकल वेलको चेत लूसा കുറച്ച് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ ശകലം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില അരിഞ്ഞതുണ്ട് മല്ലിയില ഉണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ശകലം ഇഞ്ചി ഉണ്ട് അതുപോലെ സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിന്റെ ചേർക്കാം ഞാൻ ഇപ്പോ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക वेजिटबल कुछ उपलब्ध ना दोश उपे कु दोश उपड़े अदर सांबार पड़ी इटक अब प्रत्येक टेस्ट कूड़े इटक नल मिक्स एरीव नमेंष पचमुग कूटो कुयो ഇതിപ്പോ ഞാൻ നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നവി മാവ് ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് പരത്തണ്ട ഇത്രേ മതി ഈ ദോശയിൽ രണ്ട് ബബിൾസ് ഒക്കെ വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ മിക്സ് വെജിറ്റബിൾസ് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂകി കൊടുക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ആയാലും മതി ഞാൻ ഇപ്പോ ഇവിടെ വെളിച്ചെണ്ണയാണ് തൂകി കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ തവി വെച്ച് ഇതൊന്ന് അമക്കി കൊടുക്കണം അതായത് നമ്മൾ ഇത് തിരിച്ചിടുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ വശം കൂട ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ വീണ്ടും ഉണ്ടാക്കി എടുക്കാം അതുപോലെ തന്നെ വീണ്ടും ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്തു കൊടുക്കുക ഇനി വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂകി കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് എടുക്കാം ഇനി ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഉത്തപ്പം ഉണ്ടാക്കി എടുക്കാം ഉത്തപ്പത്തിലൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു ചമ്മന്തി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ പുതിനയിലേ മല്ലിയിലേം കൂട ശകലിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മുടെ എരിക്ക് അനുസരിച്ച് എടുക്കാം പിന്നെ അതുപോലെ ശകലം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂട നല്ലോണം ഒന്ന് അരച്ചെടുക്കാം
ഇനി നമ്മുടെ ടേസ്റ്റി ഹെൽത്തിയുമായ ഊത്തപ്പവും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.